സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടവരാണ്. നമ്മൾ പരിചയപ്പെട്ടല്ലോ അവിടെ അവിടെ എന്നാ പറയാൻ പറ്റാത്ത അത്തരം പരിചയപ്പെട്ടല്ല. സീ, ഐ ആം മേജർ നായർ. ഹലോ. ഐ ആം ഗോപൻ. ഹലോ. ഇവൻ കോരാലോ. അത് ഭക്തകുചേരൻ. ഹലോ. സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ ത്രീ വാർസ്. മൂന്ന് യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃതരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ. വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകെ തന്നെ മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത് വല്ലത് കൂട്ടത്തില്ല? അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കൂ. എന്തായിരുന്നിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവൾ വാങ്ങിച്ചാൽ 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 ലൈനിൽ വീണു എന്നർത്ഥം. വാങ്ങിച്ചാലല്ല വാങ്ങിക്കും. ജസ്റ്റ് വാച്ച്. എക്സ്ക്യൂസ് മീ, ഇത് കുട്ടിയുടെ കർച്ചീഫ് അല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വാങ്ങിക്കൂ കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. അമ്മാവോ, ഈ സ്റ്റൈല് നമുക്ക് വേണ്ട. തടി കേടാ. അവള് വീണു വീണു പോയനെ. കുറച്ചുകൂടി ഓങ്ങി അടിച്ചിരുന്നെങ്കിൽ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും, അതോടെ ഒടുക്കാം. നിങ്ങളെ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു, പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്. സെന്റിമെന്റ്സ്. ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു, പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും. കല്യാണം. ചുമ്മാ കയറി പ്രേമിച്ചാൽ ആദ്യം ഏത് വേണു എന്ന് നടക്കും. അത് അവരുടെ സ്വഭാവമാണ്. അതമ്മാവൻ പറഞ്ഞ ശരിയാ. വർഷം കുറയായി പലതിന്റെയും പുറകെ നടക്കും. ഇതുവരെയായിട്ട് ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ട്. അതാ അടിയുടെ ചൂടറിഞ്ഞെങ്കിലേ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക. മനസ്സിനിണങ്ങി എന്ന് പറഞ്ഞ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റൂ. തറവാട്, പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്നെ കാണിച്ചില്ലേ, ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തിൽ കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാൻ ഇട്ടു. ഉറപ്പാണ്? ഉറപ്പ്. നേരാണോ? നേരെ. ഇല്ലെങ്കിൽ എന്നത്തെ ഇങ്ങനെ വിളിച്ചു ആചരിപ്പിക്കുന്നു. ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിന് വേണ്ടി കോളേജിൽ ഒരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. കമ്പും കോലൊക്കെ നടന്നോ? പഠിക്കണ്ട. നിന്റെ ഹിന്ദിയിലെ മാർക്ക് ഞാൻ കണ്ടു. അമ്മ ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, ഞാൻ പഠിച്ചോളാം. പോയിട്ട് വേഗം വരണം. ശരി. പിന്നെ
നീ അവൾക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അവൾ എന്റെ മോളാ. അപ്പൊ എന്റെ അല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ഒരു സ്വഭാവവും അവൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ പോലെ അവള് ഭക്ഷണാവൂല. ഞാൻ പഴയായിരുന്ന നിന്നെ തന്തക്കിളവന്റെയും ഗുസ്തിക്കാരന്റെയും വായി പല്ല് കാണൂലായിരുന്നു. ഒന്നും പറഞ്ഞില്ല, പത്രം വായിച്ചോ. എനിക്ക് ഇതിനെ ഒരു കുഴപ്പമില്ല കേട്ടാ.